ഉസ്താദ് തുടർന്നു. അങ്ങനെ ഹലീമ ബീവിയുടെ വീട്ടിൽ ഓടിക്കളിച്ച് വളരുന്ന പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിന് കുറച്ച് മുതിർന്നതാണെങ്കിലും ഹലീമ ബീവിയുടെ മകൻ അബ്ദുള്ളയുമുണ്ട്. ഒരിക്കൽ നബി തങ്ങളും അബ്ദുള്ളയും പതിവ് പോലെ ആടുകളെയും കൊണ്ട് വീടിന് പുറകെയുള്ള കുന്നിൻ പുറത്തേക്ക് പോയി. ആടുകളെ മേയാനായി വിട്ടതിന് ശേഷം രണ്ടുപേരും കളിയിലേർപ്പെട്ടു. വളരെ രസകരമായി അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് ചെറുപ്പക്കാർ അവിടേക്ക് വന്നത്. നബിയും അബ്ദുള്ളയും കളി നിർത്തിയതിനു ശേഷം അവരെ നോക്കി. മുമ്പ് എവിടെയും കണ്ടു പരിചയമില്ല. രണ്ടുപേരും പരസ്പരം മിഴിച്ചു നോക്കി. ആരാണെന്നറിയാതെ ഇരുവരും കൈമലർത്തി. വന്ന രണ്ടുപേരും ഒന്നും മിണ്ടാതെ നബി തങ്ങളുടെയും അബ്ദുള്ളയുടെയും നേരെ നടന്നടുത്തു. അവർ ഭയന്ന് പിറകോട്ടോടാൻ ശ്രമിച്ചു. പക്ഷേ നബി തങ്ങളെ അവർ പിടികൂടി. അവർ നബി തങ്ങളെ പിടികൂടുന്നത് ഓടുന്നതിനിടയിൽ ഒരു തവണ കണ്ടെങ്കിലും ഭയം കാരണം അബ്ദുള്ള അവിടെ നിന്നില്ല. നിർത്താതെയുള്ള ഓട്ടത്തിനിടയിൽ പിന്നിൽ ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഒരു മരത്തിന് പിറകിലോട്ട് പെട്ടെന്ന് ഒളിച്ചതിന് ശേഷം കിതപ്പ് മാറ്റി. എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. ഉസ്താദ് ഒന്ന് നിർത്തിയതിന് ശേഷം എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അത്ഭുതം തന്നെ, തുറിച്ചു നോക്കുന്ന കണ്ണുകൾ മാത്രമേ ഉസ്താദ് കണ്ടുള്ളൂ. ഉസ്താദ് തുടർന്നു. ദൂരെ രണ്ടാളുകൾ എന്തോ പിടിച്ചു വെക്കുന്നതായി അബ്ദുള്ളക്കിപ്പോ മങ്ങിയ നിലയിൽ കാണാം. അവൻ ഒന്നും കൂടി കണ്ണുകൾ ഉറക്കെ തിരുമിയതിനു ശേഷം ഒന്നും കൂടെ നോക്കി. അവരതാ മുഹമ്മദിനെ നിലത്ത് മലർത്തി കിടത്തിയിരിക്കുന്നു. ഒരാൾ അവൻ്റെ കൈകാലുകൾ അമർത്തി പിടിച്ചിട്ടുണ്ട്. മറ്റേയാൾ എന്താണ് ചെയ്യുന്നത്? അബ്ദുള്ള ഉയർന്നു പൊങ്ങി നോക്കി. അവന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ മുഹമ്മദിൻ്റെ നെഞ്ചു പിളർന്നിരിക്കുന്നു. അതിൽ നിന്ന് എന്തോ എടുത്ത് മറ്റൊരു പാത്രത്തിലിട്ട് കഴുകിയതിനു ശേഷം തിരിച്ചു വെക്കുന്നു. ഇത്രയും കണ്ടപ്പോഴേക്കും തൻ്റെ ബോധം ഇപ്പം നഷ്ടപ്പെടുന്നു അബ്ദുള്ളക്ക് തോന്നി. അവരെങ്ങാനും ഇനി തന്നെ തേടി വരുമോ എന്ന് കരുതി അബ്ദുള്ള ജീവനും കൊണ്ട് വീട്ടിലേക്ക് ഓടി. ഉസ്താദ് താരിഖിൻ്റെ ബുക്കിലേക്ക് നോക്കി. ഈ വിഷയം ഒരു കഥ പോലെ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കരച്ചിൽ കേട്ട് ക്ലാസ് നിശബ്ദമായത്. ഉസ്താദ് തല ഉയർത്തി നോക്കി. കുട്ടികളെല്ലാം തേങ്ങിക്കരയുന്ന എന്നെ നോക്കി നിൽക്കുകയാണ്. എന്തു പറ്റി മോളെ? ആരെങ്കിലും ഉപദ്രവിച്ചോ? ഉസ്താദ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു. ഇല്ല എന്ന് തലയാട്ടി. പിന്നെന്തിനാ മോള് കരയുന്നത്? ഉസ്താദ് വീണ്ടും ചോദിച്ചു. അവരെന്തിനാ എൻ്റെ മുത്തു നബിയെ ഉപദ്രവിക്കണത്? അള്ളാഹുവിനെ അവർ നരകത്തിലിട്ടൂടേനിയോ? വിതുമ്പിക്കൊണ്ട് അരിശത്തോടെ ഉസ്താദിനോട് ചോദിച്ചു. അന്നെൻ്റെ കവിൾത്തടങ്ങളിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ രണ്ട് കൈകൾ കൊണ്ട് തുടച്ചതിന് ശേഷം ഉസ്താദ് മൂർത്താവിൽ പതുക്കെ ചുംബിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റതിന് ശേഷം എല്ലാവരോടുമായി ചോദിച്ചു. മക്കളെ, ആരായിരുന്നു ആ രണ്ട് പേര് എന്ന് നിങ്ങൾക്കറിയുമോ? ആരും ഒന്നും മിണ്ടിയില്ല. നമ്മുടെ മുത്തുനബിയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു അവർ. ജിബ്രീലും മീക്കായിലും അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് പറഞ്ഞതിന് ശേഷം ഉസ്താദ് അടുത്തു വന്ന് കുനിഞ്ഞിരുന്നതിന് ശേഷം ചോദിച്ചു, ഇപ്പോൾ മോൾക്ക് സന്തോഷമായോ? ഉസ്താദിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അന്ന് മിഠായി തിന്ന് മുൻനിരയിലെ പല്ല് മുഴുവൻ പോയ മോണ കാട്ടി നിറഞ്ഞു ചിരിച്ചു. കോളേജിൻ്റെ സയൻസ് ലാബിൻ്റെ മുമ്പിൽ നിന്നതോർത്തപ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. സുനിത മിസ് ലാബിലേക്ക് വന്നു. മിസ്സാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. മിസ് കണ്ണുകൊണ്ട് എണ്ണമെടുത്തു. 30 പേരാണ് ക്ലാസ്സിലുള്ളത്. ഇഷ്ടപ്പെട്ട 3 ആളുകളുമായി ഗ്രൂപ്പ് തിരിയൂ. മിസ്സിൻ്റെ ആ ഓർഡർ കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടുമായി മാറി. മറ്റു ചിലർ എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു. അവസാനം 3 പേരടങ്ങുന്ന 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഇനി മുതൽ ലാബ് അസൈൻമെൻറ്റുകളൊക്കെ ഗ്രൂപ്പുകളായിട്ടാണ് ചെയ്യേണ്ടത്. അതുല്യയും ഫർസാനയുമാണ് അവളുടെ ഗ്രൂപ്പ് അംഗങ്ങൾ. ലാബുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിയമാവലികളെല്ലാം പറഞ്ഞതിനു ശേഷം മിസ് ക്ലാസ്സിലേക്ക് തന്നെ പിരിഞ്ഞു പോകാനായി പറഞ്ഞ് ലാബ് വിട്ടു. ആദ്യമായി കോളേജ് ലാബിനുള്ളിലേക്ക് കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു ആരും പിരിഞ്ഞു പോകുന്നില്ല. ഗ്രൂപ്പാംഗങ്ങൾ പരസ്പരം ഗാഢമായി ചർച്ചയിലും പരിചയപ്പെടലിലുമാണ്. അതുല്യയും ഫർസാനയും നല്ല കൂട്ടാണ്. അതുല്യയുടെ വീട് കോളേജിനടുത്ത് തന്നെയാണ്. നടന്നു വരാവുന്ന ദൂരമേയുള്ളൂ.
ഫർസാന കോളേജ് ഹോസ്റ്റലിലാണ് നിൽക്കാറ്. അവളുടെ വീട് തൃശ്ശൂർ ഭാഗത്ത് എവിടെയോ ആണ്. ഫർസാനയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ്. നീട്ടിയും കുറുകിയുമുള്ള അവളുടെ സംസാരം കേൾക്കുമ്പോൾ ആദ്യമാദ്യം ചിരി വരുമായിരുന്നു. അവർ മൂന്ന് പേരും നല്ല കമ്പനിയായി. ലഞ്ച് ബ്രേക്കിന് വിട്ടപ്പോൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണത്തിന് ശേഷം അവർ ഫർസാനയോട് ചോദിച്ചു, നമുക്ക് നിസ്കരിക്കണ്ടേ? ശരിയാണല്ലോ, എവിടെ പോയി നിസ്കരിക്കും? അതുല്യ കൈമലർത്തി, വാ നമുക്ക് ഓഫീസിൽ പോയി ചോദിച്ചു നോക്കാം. ഫർസാന പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയി അന്വേഷിച്ചു വരൂ, ഞാൻ ക്ലാസ്സിലുണ്ടാവും. അതുല്യ ക്ലാസ്സിലേക്ക് നടന്നു. ഫർസാനയും അവളും ഓഫീസിലേക്കും. നിസ്കാരത്തിനായി പ്രത്യേക സ്ഥലമൊന്നുമില്ല, വേണമെങ്കിൽ മുകളിലെ സെമിനാർ ഹാളിൽ പോയി നിസ്കരിച്ചോളൂ. മുരളിയേട്ടൻ സെമിനാർ ഹാളിൻ്റെ ചാവിയെടുത്ത് അവർക്ക് നേരെ നീട്ടി. ഓഫീസിൽ നിന്ന് നിലത്ത് വിരിക്കാനായി കുറച്ച് പേപ്പറും എടുത്ത് അവർ സെമിനാർ ഹാളിലേക്ക് പോയി. ഫർസാന നിർത്താതെ സംസാരിക്കുന്ന പ്രകൃതക്കാരിയാണ്. രണ്ടു പേരും വാഷ്റൂമിൽ പോയി വുളു ചെയ്തു വന്നു. സംസാരത്തിനിടയിലും അവളെന്തോ കുശുക്കുശുക്കുന്നതായി ഫർസാനക്ക് തോന്നിയിട്ടുണ്ട്. സെമിനാർ ഹാളിൻ്റെ വാതിൽ തുറക്കുന്നതിനിടയിൽ ഫർസാന ചോദിച്ചു, ഡീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കുറേ നേരമായി നിന്നെ ശ്രദ്ധിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത്? അവളൊന്നും മിണ്ടിയില്ല. നിഖാബിടുന്നതിന് കാരണം തൻ്റെ മുഖം ആരും കാണുന്നില്ല എന്ന ധൈര്യത്തിലായിരുന്നു അവൾ സലാത്ത് ചൊല്ലിയത്. പക്ഷേ അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മുഖം കണ്ടില്ലെങ്കിലും തൻ്റെ മുഖഭാവങ്ങളെയും പേശീചലനങ്ങളെയും കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അന്നാണ് അവൾക്ക് മനസ്സിലായത്. എന്താടി എന്നോട് പറയാൻ പറ്റാത്ത വല്ല കൂടോത്രവുമാണോ? ഫർസാന തമാശ രൂപേണയാണെങ്കിലും പരിഭവിച്ചു. അതൊന്നുമില്ലടി, സലാത്ത് ചൊല്ലുന്നതാ. നിന്റെ കയ്യിൽ ഫോണുണ്ടോ? ഫർസാന നിർബന്ധിച്ചപ്പോൾ പറയാതിരിക്കാനായില്ല. ആ വിഷയത്തിൽ ഇനി സംസാരം നീളാതിരിക്കാനാണ് പെട്ടെന്ന് അവളോട് ഫോൺ ചോദിച്ചത്. ഉണ്ടല്ലോ. ഫർസാന ഫോൺ അൺലോക്ക് ചെയ്തതിന് ശേഷം അവൾക്ക് നേരെ നീട്ടി സെമിനാർ ഹാളിലേക്ക് കയറി. നിസ്കരിക്കാനായി നിന്നതിന് ശേഷമാണ് അവൾ നിക്കാബ് ഉയർത്തിയത്. ആഹാ, നീ ആള് സുന്ദരിയാണല്ലോ, നിന്റെ മുഖം ഞാൻ ഇപ്പോഴാണ് ശരിക്കൊന്ന് കണ്ടത്. ഫർസാനയുടെ ശബ്ദം ആ വലിയ സെമിനാർ ഹാളിൽ പ്രകമ്പനം കൊണ്ടു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ നിസ്കാരക്കുപ്പായം ഒരു കവറിലാക്കി കരുതാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പർദ്ദയും കാലുറയും കയ്യുറയും അഴിച്ച് നിസ്കാരക്കുപ്പായം ധരിച്ചതിന് ശേഷം തൻ്റെ വസ്ത്രം ചുരിദാറും ടോപ്പും ഇട്ടിരിക്കുന്ന ഫർസാനയ്ക്ക് നേരെ നീട്ടി. ഫർസാന ചിരിച്ചുകൊണ്ട് വാങ്ങിയതിന് ശേഷം ഇരുവരും ലുഹറിന് മുമ്പും ശേഷവുമുള്ള ഇരു സുന്നത്തുകളും ജമാഅത്തായി ഫർളും നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം ഫർസാന അവളെ നേരെ തിരിഞ്ഞിരുന്നു. ഡീ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിന്നെക്കുറിച്ചുള്ള വ്യക്തിപരമായ ചോദ്യമാണ്, നീ ഒന്നും വിചാരിക്കരുത്. ഇന്ന് ഫുള്ള് ചോദ്യമാണല്ലോ, എന്തു പറ്റി? ഏതായാലും നീ ചോദിക്ക്. നിനക്ക് ഈ പർദ്ദയും മുഖമൂടിയും ഒക്കെ പാട് ധരിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ മടിയാകാറില്ലേ? കുട്ടികളൊക്കെ എന്ത് കരുതുമെന്ന് തോന്നാറില്ലേ? എനിക്ക് മടിയാകുന്നത് കൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഫർസാന കുറച്ച് മടിയോടെയാണെങ്കിലും ചോദിച്ചു പൂർത്തിയാക്കി. ഒന്നാലോചിച്ചതിന് ശേഷം അവൾ ഫർസാനയുടെ മുഖത്ത് നോക്കി പതുക്കെ ചിരിച്ചു. എങ്ങനെ ഇവൾക്ക് ഇത് ചോദിക്കാൻ സാധിക്കുന്നുവെന്നാണ് ആദ്യം ചിന്തിച്ചത്. പെട്ടെന്നാണ് അവൾക്ക് റസൂലുള്ളാന്റെ ലജ്ജയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയ്ക്ക് ആയിഷ ബീവി പറഞ്ഞൊരു കാര്യം പ്രസംഗത്തിൽ കേട്ടത് ഓർമ്മ വന്നത്. നബിത്തങ്ങൾ എന്റെയോ ഞാൻ നബിത്തങ്ങളുടെയോ ഔറത്ത് കണ്ടിട്ടില്ല. ഭാര്യാഭർത്താക്കന്മാരായിരുന്നിട്ടും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും പരസ്പരം നാണം മറച്ച് ജീവിച്ചവരാണ് എൻ്റെ ഹബീബും പ്രിയപ്പെട്ടവരും. ആ ഹബീബിന്റെ സമുദായത്തിലെ പിൻതലമുറക്കാരിയാണ് ഈ ചോദിക്കുന്നത്. തുറന്നിട്ട് നടന്നാൽ എന്താണ് പ്രശ്നമെന്ന് ഇവിടെ ഇവൾക്ക് ചരിത്രം പറഞ്ഞ് വിശദീകരിച്ചാൽ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഒരു വഴിയുണ്ട്. നീ എന്തിനാ